ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6:18 ഇപ്രകാരമാണ്: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ആവശ്യമാണ് പ്രാർത്ഥന. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ തലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 6:10 സോളമൻ തനിക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കെ തൻ്റെതായ ആവശ്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും നിമിത്തമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയിൽ വളരുവാനുള്ള ഹൃദ്യമായ പ്രേരണ സ്നേഹത്തിൽ നിന്നും വരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലയുള്ളവയായിത്തീരുന്നത്. പരിഹാരത്തിലൂടെയും പ്രായച്ചിത്തത്തിലൂടെയും അത് കൂടുതൽ മഹത്വപൂർണമാകുന്നു. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്? വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം 4:3 ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തിന്മയായവ ചോദിക്കുന്നത് കൊണ്ടാണ്. 2, പ്രാർത്ഥനയുടെ ഉത്തരത്തിന് നാം കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു എന്നതിനാലാണിത്. ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണം എന്ന് ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന വ്യക്തമാക്കുന്നു. പിതാവിനോടുള്ള സ്നേഹത്തോടും മക്കളെന്ന ധൈര്യത്തോടും ഏറ്റവും എളിമയോടും ഭക്തിയോടും കൂടെ വേണം നമ്മുടെ പ്രാർത്ഥനകളെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഏറ്റവും അനുയോജ്യമായ പ്രാർത്ഥനയായിത്തീരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7 പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് കാണുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, തുറന്നു കിട്ടും. ഈ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. ജെറുസലേമിന് നേരെ തൻ്റെ വാതിലുകൾ തുറന്നു വെച്ച ദാവീദിനെ പോലെ നമ്മുടെ ഹൃദയവാതിലുകൾ ദൈവസന്നിധിയിലേക്ക് നമുക്കും തുറക്കാം. അങ്ങനെ അവസാന നാൾ വരെ നമ്മുടെ ഓരോ നിമിഷവും പ്രാർത്ഥനാ നിരതമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ വളരുവാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.